നമസ്കാരം. ഭഗവാന്റെ വിശ്വരൂപ ദർശനത്താൽ പേരുകേട്ട ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിലെ ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. വർഷത്തിൽ കേവലം 18 ദിവസം മാത്രമേ ഇവിടെ വിശ്വരൂപത്തിൽ ഭഗവാൻ ദർശനം നൽകുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. വിശ്വരൂപ ദർശന മഹോത്സവമായിട്ടാണ് ഇതിനെ ഭക്തർ കൊണ്ടാടുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയാൽ ജീവിതത്തിലെ എത്ര കടുത്ത തടസ്സവും വഴിമാറും എന്നാണ് വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധം നടന്ന് 18 ദിവസങ്ങളായതിനാലാണ് വിശ്വരൂപ ദർശനത്തിനും 18 ദിനങ്ങൾ നിശ്ചയിച്ചതെന്നാണ് വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഓരോ ദിവസവും സംഭവിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചടങ്ങുകളാണ് ഇവിടെ നടത്തുന്നത്. ശ്രീ പുരുഷൻ എന്ന ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. എന്നാൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ക്ഷേത്രത്തിന് പിൽക്കാലത്ത് അപജയം സംഭവിക്കുകയായിരുന്നു. പതിവായി പൂജ മുടങ്ങിയ നാട്ടിൽ ദുർമരണങ്ങളും ദുരന്തവും സംഭവിച്ചതോടെ പ്രശ്നമായിപ്പുണ്ടായി. ഇതിൽ വിശ്വരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിൽ അതേ ഭാവത്തിൽ വർഷത്തിൽ 18 ദിവസവും ആരാധന നടത്തണമെന്നും ബാക്കി ദിവസങ്ങളിൽ ശ്രീ പുരുഷനായി അവിടെ ചൈതന്യം വിളങ്ങുമെന്നും തെളിഞ്ഞു. പഞ്ചദ്രവ്യങ്ങളാൽ നിർമ്മിക്കുന്ന ദധ്യാനമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പുറപ്പെടുന്നതിനു മുമ്പായി ശ്രീകൃഷ്ണനും പാണ്ഡവരും ഇത് കഴിക്കുമായിരുന്നു. വിശ്വരൂപ ദർശനമുള്ള 18 ദിവസങ്ങളിൽ മാത്രമേ ഈ വഴിപാടുള്ളൂ. ഓരോ ദിവസവും തയ്യാറാക്കുന്ന ദധ്യാനം അതാത് ദിവസം തന്നെ തീർക്കണം. എത്ര പഴയ രോഗം അലട്ടുന്നവർക്കും ഈ നിവേദ്യം കഴിച്ചാൽ രോഗശമനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ഒരു പ്രധാന അത്ഭുതമാണ് ഒരു ദിവസം പുലർച്ചെ ക്ഷേത്രക്കുളത്തിൽ പടിഞ്ഞാറ് ഭാഗത്തായി പ്രത്യക്ഷപ്പെട്ട സ്വർണ്ണ നിറത്തിലുള്ള ഒരു ആമ. ഭക്തജനങ്ങൾ ആമയെ കാണാൻ കുളത്തിനരികിൽ വരുമ്പോൾ ഈ ആമ വെള്ളത്തിൽ നിന്ന് മുകളിലെത്തി ഭക്തർക്ക് ദർശനം നൽകി മറയുന്നു. ഭഗവാന്റെ കൂർമാവതാരമാണ് ഈ ആമയെന്നാണ് കണക്കാക്കുന്നത്. 2016 സെപ്റ്റംബറിലാണ് ഈ ആമയെ ആദ്യമായി ഭക്തർ കാണുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.